റിലീസായിട്ടുണ്ട്, വേറെ ആറും സിനിമകൾ റിലീസായിട്ടുണ്ട്. ആരുടെ പടം കാണാനായിരിക്കും അനിക പറയുന്നത്? ഞാൻ ഫസ്റ്റ് ഓ മൈ ഡാർലിംഗ് കഴിഞ്ഞിട്ട് ഇനി പ്രണയവിലാസത്തിനായിരിക്കും പോകുന്നുണ്ടാവുക. കാരണം മനുഷ്യരാജമാണ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ്. സോ എന്തായാലും ഇത് ഈ പടം സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പ്രണയവിലാസം പോയിട്ട് എല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യാം. തമിഴിലിപ്പോ ഹിപ്പ് ഹോപ്പ് അതിന് കൂടി ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നുണ്ട്, അത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മലയാളം ഒന്നുണ്ട്. അതറിയില്ല, ഞാൻ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്നും ഉറപ്പാക്കിയിട്ടില്ല. സോ മോസ്റ്റ്ലി ഈ അടുത്ത് കാണുന്ന വിചാരിക്കുന്നു. ഏത് ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്യാൻ ബെറ്റർ? എല്ലാ ഇൻഡസ്ട്രിയാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയുന്നത് അറിയാം, എന്നാലും ഫാൻ ബേസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഫാൻ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴില് ഭയങ്കര ഒരു പാഷനറ്റ് ടൈപ്പ് ഫാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്യാൻ എളുപ്പം എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. ആ മദർ ടങ് എന്നുള്ള രീതിയിൽ വരുന്ന മലയാളമാണ്, എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ വീട് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ ഇത് എത്ര ഭാഷയിൽ പോയി ചെയ്താലും കിട്ടില്ല ആ ഒരു ഫീലിംഗ്. പക്ഷേ ഐ തിങ്ക് തമിഴിലും തെലുങ്കിലാണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് എപ്പോഴും നല്ലത് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. തെലുങ്ക് തമിഴ് ഇൻഡസ്ട്രി എപ്പോഴും ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് ആണല്ലോ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യ മൊത്തം റിലീസാവുന്ന ഫിലിംസ് ആണ്. സൗത്ത് ഇന്ത്യ മുഴുവൻ അനിയയ്ക്ക് ഫാൻസ് ഉണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് മലയാളമായിട്ട് ഇപ്പോൾ ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഐ തിങ്ക് അതുകൊണ്ട് ഇതിന് എസ്പെഷ്യലി ഈ മൂവിക്ക് കുറച്ചും കൂടി സൗത്ത് ഇന്ത്യയിൽ ഐ തിങ്ക് എക്സ്പോഷർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മേ ബി. കാരണം തമിഴിൽ ഐ ഹാവ് എ വെരി ഗുഡ് ഫാൻ ബേസ് ഇൻ ലൈക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അജിത് സാറിൻ്റെ കൂടെ രണ്ട് മൂവി വന്നുകൊണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഐ ആം ഓൾവേസ് വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. തമിഴിലൊക്കെ ഒരു വീട്ടിലെ മോള് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതുവരെ വന്നോണ്ടിരുന്നത്. ഈ സിനിമയുടെ ഒരു ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെയാണ്? പേടിയുണ്ടോ? ഐ തിങ്ക് മൂവീസിൽ റോൾസ് ചെയ്യുമ്പോൾ ഞാനെപ്പോഴും ഐ എം ഗോയിങ് ടു സേ ദ സെയിം. പക്ഷെ റോൾസ് വരുമ്പോൾ അതിങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മളെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും സെയിം സംഭവം ചെയ്തത് കാര്യമല്ല, എപ്പോഴും ചേഞ്ച് എപ്പോഴും ഉണ്ടാവണം നല്ലതാണ്. പക്ഷേ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കാം, ഇനി പുതിയത് വരുമ്പോൾ ദാറ്റ് ബി ഡിഫറെൻറ്റ്. ഇനി മകളുടെ ക്യാരക്ടർ ഒന്നും ചെയ്യും? എനിക്കതിന് പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഹീറോയിനായിട്ട് ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധവും ഒന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് എനിക്കത് ചെയ്യാനും ഒരു ഇമ്പോർട്ടൻസും എല്ലാതും ഉണ്ടാവും.